ഹലോ, നമസ്കാരം. ഹെൽത്ത് റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദീപ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലെൻഡാന ചെടികളെക്കുറിച്ചാണ് കേട്ടോ. ലെൻഡാന ചെടികൾ എല്ലാവർക്കും തന്നെ പരിചിതമായിട്ടുള്ളൊരു ചെടിയായിരിക്കാം. ഇതിന് മറ്റു പല പേരുകളും ഉണ്ട്. കൊങ്ങിണി ചെടി, അരിപ്പൂവ്, സുന്ദരിപ്പൂവ്, ഇങ്ങനെ പല പേരുകളിലാണ് ഈ ലെൻഡാന ചെടി അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇത്രയധികം ഫ്ലവർ നമുക്ക് കിട്ടാനായിട്ട് ലെൻഡാന ചെടികൾക്ക് എന്തെല്ലാം കെയറിംഗ് ആണ് കൊടുക്കേണ്ടത്, അതിൻ്റെ പോട്ടിംഗ് മിക്സുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ പ്രൂണിങ് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൻ്റെ ഓളുകൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറന്നു പോവാതിരിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്ക് വീഡിയോ അപ്പോൾ തന്നെ കാണാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ലെൻഡാന ചെടി മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ. നാടൻ കൊങ്ങിണിയുണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനമുണ്ട്, പിന്നെ മിനിയേച്ചർ ടൈപ്പും ഉണ്ട്. ഇതിനകത്ത് ഈ മിനിയേച്ചർ ടൈപ്പും അതുപോലെ ഹൈബ്രിഡ് ഇനമൊക്കെ നല്ല ബുഷിയായിട്ട് നമുക്ക് വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നിന്നിട്ട് വളരെയധികം ഫ്ലവർ നമുക്ക് കിട്ടുന്ന ചെടികളാണ്. നാടൻ ചെടികൾ ചിലത് നല്ല ഹൈറ്റിൽ വന്നിട്ടാണ് അതിനകത്ത് നിറയെ പൂക്കൾ ഉണ്ടാവുക. എന്നാൽ ചിലതിലാണെങ്കിൽ നമുക്ക് വള്ളിപ്പടർപ്പ് പോലെ പടർന്ന് പോകുന്ന കൊങ്ങിണി ചെടികളുണ്ട്. അതിനകത്തും നമുക്ക് പ്രൂണിങ്ങിന് വ്യത്യാസം ഉണ്ടാവും, നിറയെ പൂക്കൾ കിട്ടുകയും ചെയ്യും. നമുക്ക് ഹൈറ്റിലേക്ക് നമുക്ക് വള്ളി കെട്ടിക്കൊടുത്ത് നമുക്കതിനെ കയറ്റിയെടുക്കാം. ഇത് പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണെങ്കിൽ തന്നെയും ഈ ലെൻഡാന ചെടികൾ തനിയെ ഒരു മരത്തിലോ അല്ലെങ്കിൽ ഭിത്തിയിലോ പടർന്ന് കയറുവാനായിട്ടുള്ള ഒരു ശേഷി ഈ ചെടികൾക്കില്ലാത്തത് കൊണ്ട് നമ്മളിതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. ഈ കൊങ്ങിണി ചെടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് വെയിൽ വേണം കേട്ടോ. വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ കൊങ്ങിണി ചെടികൾ നമുക്ക് നല്ല ഫ്ലവറിങ് തരുന്നുണ്ട്. ഇത് പല ലെയറുകളിലായിട്ട് വരുന്ന കൊങ്ങിണി ചെടിയുണ്ട്, പല കളേഴ്സിൽ വരുന്ന കൊങ്ങിണി ചെടികളുണ്ട്. അതുപോലെ തന്നെ രാവിലെ തുടങ്ങി ഉച്ചവരെ, അതായത് കുറച്ച് സമയത്തേക്ക് ഒരു കളറും അതിനുശേഷം അത് മറ്റൊരു കളറിലേക്ക് ചേഞ്ച് ചെയ്ത് പോകുന്ന ടൈപ്പുള്ള ചെടികൾ വരെ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. പണ്ട് കാലങ്ങൾ തുടങ്ങി നമ്മുടെ തൊടിയിലും പറമ്പുകളിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് ഈ കൊങ്ങിണി ചെടി. പക്ഷേ ഇപ്പോൾ അത് നന്നായിട്ട് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിക്കഴിയുമ്പോൾ നല്ല മനോഹരമായിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കൊങ്ങിണി ചെടി. ഇത് നമുക്ക് പല കളറുകളിൽ കിട്ടുന്നുണ്ടെങ്കിലും ഈ വെള്ള കൊങ്ങിണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് അധികം നമുക്ക് ഹാർഡ് പ്രൂൺ ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ആ ഒരു അറ്റത്ത് നിന്ന് ഒരു മൂന്ന് നാല് ഇലകൾ ഇപ്പുറം വെച്ചിട്ട്, അതായത് അധികം ഹാർഡായിട്ട് പ്രൂൺ ചെയ്യാതെ അതിൻ്റെ തുമ്പുകൾ മാത്രം വെട്ടിവിടുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിങ്ങനെ ഹാങ് ചെയ്ത് വളരുന്ന ഒരു ചെടിയാണ് ഈ വെള്ള. അപ്പോൾ അത് കുറച്ചിങ്ങനെ ഹാങ്ങായി നിന്നെങ്കിൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ള കൊങ്ങിണി ചെടി ഉള്ളവർ അത് കൂടുതൽ ഹാർഡായിട്ട് അധികം പറ്റി അങ്ങോട്ട് വെട്ടിക്കളയാതിരിക്കുക. ഇനി നമുക്കിത് പോട്ട് ചെയ്യാനായിട്ടുള്ള പോട്ടിംഗ് മിക്സ്, അത് നമ്മൾ വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് ഏറ്റവും നല്ലത് കൊങ്ങിണി ചെടികൾക്ക്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ അധികം തറഞ്ഞു കിടക്കാത്ത മണ്ണ്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് പോട്ട് ചെയ്യാം. ഈ പോട്ട് ചെയ്യുന്ന സമയങ്ങളിൽ അതുപോലെ അത്യാവശ്യം വളർച്ച എത്തുന്നിടം വരെ വേറെ നമുക്ക് വളങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതിന് നന്നായിട്ട് ഇലകളും ബ്രാഞ്ചസൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഒന്ന് പ്രൂൺ ചെയ്ത് വിടുക. അതിനോടൊപ്പം തന്നെ 19:19 പോലുള്ള വളങ്ങൾ, അതുപോലെ ഗ്രീൻ കെയർ, ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാം. അതായത് 19:19 ഇട്ട് കൊടുക്കുക, നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം 19:19 ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തളിരിലകളൊക്കെ വന്ന് മുട്ടിടേണ്ട ഒരു സമയമാകുമ്പോൾ നമ്മൾ ഈ ഗ്രീൻ കെയറും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം മുട്ടുകൾ വരികയും അതനുസരിച്ച് നല്ല കുലകുലയായിട്ട് ഈ അരിപ്പൂവ് നമുക്ക് നമ്മുടെ ചെടിയിൽ ധാരാളമായിട്ട് വളരുന്ന കാണുകയും ചെയ്യാം.
അതുപോലെ നമുക്ക് ഇതിൻ്റെ തൈകൾ നഴ്സറികളിൽ നിന്നും വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ഈ പ്രൂൺ ചെയ്യുന്ന സമയത്ത് അധികം മൂത്തു പോവാത്ത കമ്പുകൾ, എന്നാൽ തീരെ ഇളന്തണ്ടുമല്ലാത്ത കമ്പുകൾ, ചെറിയ കമ്പുകൾ മതിയാവും. അത് നമുക്ക് കുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും പുതിയ ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരികയും ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമുക്കത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നഴ്സറികളിൽ നിന്നും വാങ്ങുന്ന തൈകൾക്ക് അതിൻ്റെ വേരുകൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പോട്ട് ചെയ്യാനായിട്ട്. കാരണം ചില ചെടികൾക്ക് ഈ വേരുകൾക്കൊരു ബ്ലാക്ക് കളറായിരിക്കും, അപ്പം അത് കെട്ടുപോകുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്ന ചെടികളായിരിക്കും ഈ ബ്ലാക്ക് കളറ് വേരുകളോട് കൂടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ നമ്മൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കുറച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് ചീഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഈ കമ്പ് കുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ പൂക്കൾ അത്രയും എൻ്റെ മദർ പ്ലാന്റിലുള്ളത് പോലെ അത്രയും നല്ല പൂക്കൾ ചില സമയത്ത് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നല്ല കമ്പുകൾ നോക്കി തിരഞ്ഞെടുക്കുക, നല്ല ഫ്ലവറിംഗ് ഉള്ള കമ്പുകൾ നോക്കി തിരഞ്ഞെടുക്കുക. അതുപോലെ നിങ്ങൾക്ക് നഴ്സറികളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ നടാനായിട്ട്. ഇനി സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു 5-6 മണിക്കൂർ അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലായിരിക്കും ഈ കൊങ്ങിണിച്ചെടി നടാനായിട്ട് ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ തണലത്തൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊങ്ങിണിച്ചെടി വളരും. ഇത് എന്താ പറയുക, തണ്ടുകൾക്ക് വളരെയധികം നീളം വെച്ചു പോയിട്ട് പൂക്കളുടെ എണ്ണം കുറയും. നന്നായിട്ട് ഇലകളൊക്കെ വെച്ചിട്ട് തഴച്ച് വളർന്നു വരും, പക്ഷേ അതിനകത്ത് പൂക്കളുടെ എണ്ണം കുറയും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വേണം ഈ ചെടി നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട്. അതുപോലെ ഇത് നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കണം. ഈ കൊങ്ങിണിച്ചെടി ഡെയിലി നനച്ചു കൊടുക്കണം വേനൽക്കാലങ്ങളിൽ. നല്ല ശക്തിയായിട്ടുള്ള വേനലിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി 2 നേരമൊക്കെ നനയ്ക്കുന്നത് കൊണ്ടും പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ നമ്മൾ ഈ പോട്ടുകളിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നനവ് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ചകിരിച്ചോറൊക്കെ കൂടുതൽ വെക്കുകയാണെന്ന് ഇട്ടിട്ടാണ് ഇത് പോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അനുസരിച്ചിട്ട് നനവ് ഒന്ന് കുറച്ചു കൊടുക്കുക. കാരണം അല്ലെങ്കിൽ അതിൻ്റെ തണ്ടുകൾ ചീഞ്ഞു പോകാനായിട്ടുള്ള, വേരുകൾ ചീയാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഓവറായിട്ട് അങ്ങനെയുള്ള പോട്ടുകളിൽ നന കൊടുക്കാതിരിക്കുക. ഈ കൊങ്ങിണി ചെടികൾക്ക് അധികം കീടങ്ങളൊന്നും ഉപദ്രവിക്കാത്ത ഒരു ചെടിയാണ് കൊങ്ങിണി ചെടി. ഇതിനകത്ത് മെയിനായിട്ട് കാണുന്ന ഒരു കീടം എന്ന് വെച്ചാൽ മെയിലിബക്സ് ആണ്. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഇലകളിലേക്ക് നല്ല ശക്തിയിൽ വെള്ളം ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഒന്ന് ചീറ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെയിലിബക്സൊക്കെ ചാടിപ്പോയിക്കൊള്ളും. അതല്ല അത്യാവശ്യം നന്നായി നല്ല രീതിയിലുണ്ടെങ്കിൽ ഈ വേപ്പെണ്ണ മിശ്രിതം അതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ശല്യം നമുക്ക് മാറിക്കിട്ടുകയും നല്ല ഫ്ലവറിങ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഈ പ്രൂൺ ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെള്ളച്ചെടികൾ, വെള്ള കളറുള്ള പൂക്കളുള്ള ലന്നാന ചെടികൾക്ക് പ്രൂൺ ചെയ്യുന്ന സമയങ്ങളിൽ അത് ഹാർഡ് പ്രൂണിങ് അല്ലല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ കൂമ്പിലകളിൽ നിന്നും, അതായത് ആ ഒരു അറ്റത്ത് നിന്ന് ഒരു 3-4 ഇലകൾ താഴേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കട്ട് ചെയ്യുമ്പോൾ ഈ പെയറായിട്ടായിരിക്കും ഇതിൻ്റെ ഇലകൾ കൊങ്ങിണിച്ചെടികളിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഓരോ പെയർ ഇലകളുടെയും ഇടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പുണ്ട്, അവിടെ വെച്ചിട്ട് 2 ഇലകൾക്കും ഇടയിലുള്ള ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് വേണം ഈ കൊങ്ങിണിച്ചെടികൾ നമുക്ക് സോഫ്റ്റായിട്ടുള്ള പ്രൂണിങ് നടത്താനായിട്ട്. കാരണം അങ്ങനെ പ്രൂൺ ചെയ്യുന്ന സമയങ്ങളിൽ അതിന് ശേഷം ഈ ആ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്നും കുറച്ച് പോർഷൻ താഴേക്ക് ഇതിൻ്റെ തണ്ട് ഒന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഇലകളുള്ള ആ ഭാഗങ്ങളിൽ നിന്നാണ് പുതിയ മുകുളങ്ങൾ ഉണ്ടായിട്ട് അവിടെ നിന്നാണ് നമുക്ക് ഫ്ലവറിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഇലകളുടെ ആ ഒരു പോർഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ വെള്ള കൊങ്ങിണി ചെടി ശരിക്കും നമ്മൾ ഈ കമ്പിയൊക്കെ വളച്ച് റിങ്ങിനകത്ത് വളർത്തുന്നത് വളരെ നല്ലതാണ്, നല്ല ബുഷിയായിട്ട് നിൽക്കും. അങ്ങനെയുള്ള ചെടികൾക്കാണ് മെയിനായിട്ടും ഈ ഇങ്ങനെയുള്ള ഈ ഒരു കട്ടിങ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നല്ല ഹാർഡ് പ്രൂണിങ് കൊടുക്കുന്ന ചെടികൾക്ക്
അത് ഒരു വെട്ടി നിർത്തി ഒരു നാലാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നന്നായിട്ട് മുകുളങ്ങൾ ഉണ്ടാവും. ആ ഒരു സമയത്ത് ഗ്രീൻ കെയർ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നിറയെ മുട്ടുകൾ ഉണ്ടായി വരുന്നതായിട്ട് കാണാൻ പറ്റും. നല്ല ബുഷിയായിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറിങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ കൊങ്ങിണി ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും ഇഷ്ടം വേണ്ടുവോളം നമുക്ക് പൂക്കൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടാനായിട്ട് മറന്നു പോവാതിരിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.